കർത്താവിൽ പ്രിയമുള്ളവര്, സഭാനാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. നമ്മുടെ സഭ അതിൻ്റെ തീർത്ഥയാത്രയിൽ ഒരു നാഴികക്കല്ലുകൂടെ പിന്നിടുകയാണ്. 73 വർഷം പിന്നിട്ടു, 74 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നൽകിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാലക്കാട് ഏരിയ കഴിഞ്ഞ ചില വർഷങ്ങളിലായി പാലക്കാട് ഒരുമിച്ച് കൂടി ഒരു സ്തോത്രാരാധന നടത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വർഷം അതിന് സാധ്യമായില്ല. അതുകൊണ്ടാകുന്നു ഇപ്രകാരമുള്ള ഒരു ക്രമീകരണം നാം ചെയ്തത്. പാലക്കാട് ഏരിയയിലുള്ള ബഹുമാന്യരായ അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും നേതൃത്വത്തിൽ ഒരു ഓൺലൈൻ ആരാധന ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ച പ്രകാരം നാം ഇന്ന് അത് ചെയ്യുകയാണ്. അഭിവന്ദ്യ തിരുമേനിയുടെ അനുവാദവും നമുക്കതിനായി ലഭിച്ചിട്ടുണ്ട്. ഈ ആരാധനയിൽ വിവിധങ്ങളായിരുന്ന ഭാഗങ്ങൾ എടുത്ത് സഹായിക്കുന്ന ബഹുമാന്യരായച്ചന്മാരോടും ഉപദേശിമാരോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമുക്ക് വചനാശുശ്രൂഷ നൽകിത്തരുന്ന സൗത്ത് കേരള മഹായിടവയിലെ പട്ടക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട റെവറൻഡ് ഡോക്ടർ ജയരാജച്ചനോടുള്ള പ്രത്യേക കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ വീഡിയോ ഇപ്രകാരം എഡിറ്റ് ചെയ്ത് ക്രമീകരിക്കുന്നത് ബഹുമാനപ്പെട്ട സുജിത് ഗോഡ്ഫ്രി അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കും. നാമെല്ലാവരും ഒരു വലിയ പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. സഭയുടെ ചരിത്രവും അപ്രകാരം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാകുന്നു മുൻപോട്ട് പോയിട്ടുള്ളൂ. ഈ പ്രതിസന്ധിയെയും നമ്മുടെ സഭയും സമൂഹവും മറികടന്ന് പോകും എന്ന് നാം പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കാനും ആ പ്രത്യാശയുടെ തിരിനാളങ്ങൾ സമൂഹത്തിലേക്ക് പകരാൻ നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾക്ക് ആരാധനയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിന് ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ സഭയെ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധങ്ങളായിരിക്കുന്ന നിലകളിൽ ശുശ്രൂഷിച്ച നമ്മുടെ സഭയുടെ വളർച്ചയിൽ പങ്കാളികളായി തീർന്നിട്ടുള്ള ബഹുമാന്യരായ ബിഷപ്പുമാരെയും പാട്ടത്തെ സമൂഹത്തെയും ശ്വാസ സമൂഹത്തെയും ഓർത്ത് ദൈവത്തെ ഈ സമയത്ത് സ്തുതിക്കുകയാണ്, സ്തോത്രം കരയറ്റുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധന തുടരാം. ഞങ്ങളുടെ എല്ലാ
വിശ്വാസികളെയും വൈദികരെയും എല്ലാ സ്ഥാപനങ്ങളെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡയസിസിനു വേണ്ടിയും എല്ലാ ബിഷപ്പുമാർക്ക് വേണ്ടിയും സഭയുടെ നേതൃത്വങ്ങൾക്ക് വേണ്ടിയും ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്വം 74 വർഷം അവിടുത്തെ ശുശ്രൂഷയിലായിരിക്കാൻ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിച്ചു വഴി നടത്തി. ഇനിയും അവിടുത്തെ കൃപയാൽ പ്രതികരണമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് സഭ എല്ലാ ദേവാലയങ്ങളിലും അതിൻ്റെ നന്മയോടുകൂടെ ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ വിശ്വാസികളെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പാലക്കാട് ഏരിയയിലുള്ള എല്ലാ ദേവാലയങ്ങൾക്കും വേണ്ടി അതിൽ പ്രവർത്തിക്കുന്നവരെയും ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ. ഈ ദിവ്യാരാധനയെ ഞങ്ങൾ പങ്കുചേരട്ടെ. എല്ലാവരും അനുഗ്രഹിക്കണം. സകലവും യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ആദ്യം ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആ
ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്നെ മഹത്വമുണ്ട് നിറഞ്ഞിരിക്കുന്നു മഹോദരനായ കർത്താവേ അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ കർത്താവിന്റെ നാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുമുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ നിരപരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായ അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു കാന്തരം കൃപ ചെയ്യണമേ നമുക്ക് പാപകളാണെന്ന് പറയുന്നതിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു സ്വപ്നമില്ലാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അന്നോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി ഗോപിത വിശുദ്ധിയിൽ പങ്കുവെക്കാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുത്ത് ചെന്ന് അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചിതരിക്കുന്നു ഇനി നിന്റെ പാപത്തിന്റെ പേരിന് ഞാൻ വിവേകനല്ല എന്ന് പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് നമുക്കുള്ള മഹാവിരൂപത്തിന് നമ്മുടെ വേദനകളിൽ സ്വഭാവം കഴിപ്പാൻ കഴിയാത്തവനല്ല പാപകളുടെ സർവതുല്യമായി പരീക്ഷിക്കപ്പെട്ടവരെ നമുക്കുള്ളത് ആകയാൽ നമുക്ക് ഒട്ടുപൂതിമോഹനമായി നമ്മെ തന്നെ ശോധന ചെയ്യാൻ വിഴുകാടക്കി പ്രാർത്ഥിക്കണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ശോധന ചെയ്യാൻ കഴിഞ്ഞ 23 വർഷങ്ങളിൽ ദക്ഷിണാസഭയായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിച്ചു എന്നാൽ സമൂഹം നിലയിൽ പ്രസന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിനോ സമൂഹത്തിൽ സഭയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനോ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ടാവാം ദൈവത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോയിട്ടുണ്ടാവാം അതിനെല്ലാം മാറ്റി ദൈവദാനം ചെയ്യുന്ന പുതിയ വർഷം പുതിയ നാളുകൾ ദൈവത്തിന്റെതായ അവസരങ്ങൾ ശരിയായി ഉപയോഗിച്ച് ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ വളരുക ദൈവത്തിനെ സഹായിക്കേണ്ടതിനായി ദൈവകുമാരെ നമുക്ക് നമ്മളെ വിലയപ്പെടുത്തി പ്രാർത്ഥിക്കണം നമ്മുടെ ഗുരുവിനെ ദൈവസന്നിധിയിലേക്ക് പറയാം ചില നിമിഷങ്ങൾ മൗനമായി നമ്മുടെ കുടുംബങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം
പാപസ്വീകാര പ്രാർത്ഥനയായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ദിവസത്തിന്റെ ആരാധനയിലേക്ക് വായ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 15 മുതൽ 22 വരെയുള്ള വചനങ്ങളെ കേൾവി. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 15 മുതൽ 22 വരെയുള്ള ദൈവവചനങ്ങളെ കേൾവി. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്തതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ മറ്റൊരു കോലെടുത്തതിന്മേൽ എബ്രഹീമിന്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക, അവ നിന്റെ കയ്യിൽ ഒന്നായി തീരും. ഇതിന്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എബ്രഹീമിന്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രത്തെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും, അവരെന്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിന്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തുനിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും.
അവരിനി രണ്ട് ജാതിയായിരിക്കയില്ല, രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. ഇന്നത്തേക്കായി നൽകപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനം 122. സങ്കീർത്തനം 122. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾ കവർത്തി നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. இன்றைய விசேஷ நாளிலும் வாசிக்க தெரிந்து கொள்ளப்பட்ட இரண்டாம் வேத பாடம் அப்போஸ்தலனாய் பவுல் எபேசியருக்கு எழுதின 4வது வசனங்கள் 1-6. எபேசியர் 4வது வசனங்கள் 1-6. எபேசியன் சாப்டர் 4:1-6. ஆதலால் கர்த்தர் நிமித்தம் கட்டுண்டவனாய் நான் உங்களுக்கு சொல்லுகிற புத்தி என்னவெனில், நீங்கள் அழைக்கப்பட்ட அழைப்புக்கு பாத்திரவான்களாய் நடந்து மிகுந்த மனத்தாழ்மையும் சாந்தமும் நீடிய பொறுமையும் உடையவர்களாய் அன்பினால் ஒருவரை ஒருவர் தாங்கி சமாதான கட்டினால் ஆவியின் ஒருமையை காத்துக் கொள்வதற்கு ஜாக்கிரதையர்கள். உங்களுக்கு உண்டான அழைப்பினாலே நீங்கள் ஒரே நம்பிக்கைக்கு அழைக்கப்பட்டது போல ஒரே சரீரமும் ஒரே ஆவியும் உண்டு. ஒரே கர்த்தரும் ஒரே விசுவாசமும் ஒரே ஞானஸ்நானமும் எல்லோருக்கும் ஒரே தேவனும் பிதாவும் உண்டு. அவர் எல்லோர் மேலும் எல்லாரோடும் உங்கள் எல்லோருக்குள்ளும் இருக்கிறவர் என்பதை வாசி கொடுக்கப்பட்ட 2வது வேத பாடம் வாசித்து நிறைவாயிற்று. சபையுடைய பாட்டு நமக்கு வாக்கியப்படுத்திய வாக்கியமாக வாய்க்கலாம். സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായി നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരികളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധം പരിശുദ്ധം പരിശുദ്ധൻ, ആകാശവും ഭൂമി നിന്റെ കൃപാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. കിരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടവിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സംഘം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠസൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായി നിന്നെയും നിന്റെ വന്ദിതനായ സത്യേക പുത്രനെയും ആശ്വാസപ്രദനായ വിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു, നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരക്ഷിപ്പാൻ നീ വരം പറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വരുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വലിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തതായ നിന്റെ അടിയർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ നീയേക്കുമുള്ള ഭക്തത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടി എണ്ണിക്കൊള്ളയണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച്
എന്നേക്കും അവരെ ഉയർത്തേണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസനം കൂടാതെ ഇന്ന് ഞങ്ങൾ വന്നിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പാപം കൂടാതെ കാത്തിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണുണ്ടാകണമേ, ഞങ്ങളുടെ കരുണുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളാശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങളാശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ദക്ഷിണേന്ത്യ സഭ 74 ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17:20-26. യോഹന്നാൻ സുവിശേഷം 17:20-26 എഴുതിയിരിക്കുന്ന തിരുവചനം ശ്രദ്ധയോടെ കേട്ടുകൊള്ളി. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ, നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞരായിരിക്കേണ്ടതിന് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നിങ്ങൾ കേട്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. Thank you.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭാ രൂപീകരണ ദിനമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ പ്രത്യേക സ്തോത്ര ആരാധനയിൽ ആയിരിക്കുന്നുവല്ലോ. 73-ാമത് CSI ദിനം സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലും ദൈവവചനത്തിൻ്റെ സാക്ഷാത്കാരവുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചിൻ ഡയോസസിൻ്റെ പാലക്കാട് ഏരിയ ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്തോത്ര ആരാധനയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഡയോസസിന് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനി, മറ്റ് സഭാ നേതൃത്വം, പാലക്കാട് ഏരിയയിലെ വിവിധ ഇടവകകൾ, സഭാ ശുശ്രൂഷകർ, അച്ഛന്മാർ, സഭാവിശ്വാസികൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സഭാ ഐക്യ പ്രസ്ഥാനങ്ങളുടെ നാഴികക്കല്ലും പ്രേരക ഘടകവുമാണ് CSI സഭാരൂപീകരണം എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുന്നു. ഏറ്റവും സംഗതവും കാലിക പ്രസക്തിയുമുള്ള ഒരു വിഷയമാണ് ചിന്തയ്ക്കായിട്ട് ഇന്നേ ദിവസം നൽകിയിരിക്കുന്നത്. സാക്ഷ്യത്തിലെ ഒരുമ, യൂണിറ്റി ഇൻ വിറ്റ്നസ്സിംഗ് എന്നതത്രേ. ഇതിനാധാരമായി നൽകിയിരിക്കുന്ന വേദഭാഗങ്ങൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15-22 വരെയുള്ള വാക്യങ്ങളും, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങളും, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-26 വരെയുള്ള വാക്യങ്ങളുമാണ്. യൂണിറ്റി ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് ക്രിസ്ത്യൻ വിറ്റ്നസ് എന്ന് എപ്പോഴും പറയാറുണ്ട്. ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ആദ്യത്തെ അടയാളവും പര്യായവുമാണ് ഐക്യം എന്നത്. സാക്ഷ്യം സഭയുടെ ദൗത്യമാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിലനിൽക്കുന്നത് ഐക്യമില്ലായ്മയാണ്, വിഭാഗീയതയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ അപജയമാണ് അനൈക്യവും സാക്ഷ്യമില്ലായ്മയും എന്ന് നാം തിരിച്ചറിയുന്നു. ആധുനിക മിഷണറി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു വിവിധ സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള അനൈക്യം. സഭായ്ക്ക് പ്രസ്ഥാനങ്ങളുടെ പ്രേരക ശക്തിയായി മാറിയ ഇന്റർനാഷണൽ മിഷണറി കൗൺസിൽസ്, 1910 എഡിൻബറോ മിഷണറി കൗൺസിലും 1938 നമ്മുടെ ഇന്ത്യയിൽ താമരത്ത് വെച്ച് നടന്ന ഇന്റർനാഷണൽ മിഷണറി കോൺഫറൻസുമാണ്. ഇതിൽ 1938 മിഷണറി കോൺഫറൻസിൽ ഹെൻറിക് ക്രെയ്മർ എന്ന് പറയുന്ന ഡച്ച് റിഫോംഡ് തിയോളജിയൻ, അദ്ദേഹം ഒരു മിസ്സിയോളജിസ്റ്റാണ്, ഒരു ലിംഗ്വിസ്റ്റാണ്, അദ്ദേഹം ഒരു പുസ്തകം എഴുതുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ ക്രിസ്ത്യൻ മെസ്സേജ് ഇൻ എ നോൺ ക്രിസ്ത്യൻ വേൾഡ് എന്നതായിരുന്നു. അക്രൈസ്തവ ലോകത്തിലെ ക്രൈസ്തവ സന്ദേശം എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമായി പിൽക്കാലത്ത് അത് മാറി എന്ന് നാം മനസ്സിലാക്കുന്നു. ആ പുസ്തകത്തിലുടനീളം അദ്ദേഹം പറയുന്നത് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകൾക്കിടയിൽ വിഭാഗങ്ങൾക്കിടയിലുള്ള അനൈക്യമാണ് എന്നത്. ലോകത്തിൽ അനേകം മഹാന്മാരെന്ന് നാം മനസ്സിലാക്കുന്ന ആളുകൾ അവർ ക്രിസ്തീയ വിശ്വാസത്തെ കൈക്കൊള്ളാതിരുന്നതിൻ്റെ ഒരു കാരണവും ഇത്തരത്തിലുള്ള അനൈക്യം പ്രകടമായതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബെർട്രാൻഡ് റസ്സൽ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേരാണ് വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ. അദ്ദേഹം പറയുന്നു, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ക്രിസ്ത്യൻ ബിക്കോസ് ഓഫ് ദ ക്രിസ്ത്യൻസ് ദോസ് ഹു ലിവ് അറൌണ്ട് ഓഫ് മീ. ഞാനൊരു ക്രിസ്ത്യാനി ആകാത്തതിന് കാരണം എൻ്റെ ചുറ്റുപാടുമുള്ള ക്രിസ്ത്യാനികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞു, യു ക്രിസ്ത്യൻസ് റിമെയിൻ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. നിങ്ങൾ ക്രിസ്ത്യാനികൾ സാധാരണക്കാരായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള
അവകാശവാദങ്ങൾ മാത്രമാണുള്ളത്, കാരണം നിങ്ങൾ പറയുന്നതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്ന്. ഒടുവിൽ ഗാന്ധിയും പറഞ്ഞു, ഐ ലൈക്ക് ക്രൈസ്റ്റ് ബട്ട് നോട്ട് ക്രിസ്ത്യൻസ്, എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല എന്ന്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം, ശരിയായ രീതിയിലുള്ള ഒരു ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദ വേൾഡ് ഈസ് ഇൻ ട്രാൻസിഷൻ. ലോകം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ സാക്ഷ്യം എങ്ങനെയായിരിക്കണം എന്നതാണ്. ഇത് നാം ചുറ്റുപാടുകളെ നോക്കിയാൽ ലോകം ഏറ്റവും വലിയ ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹെറാക്ലീറ്റസ് പറഞ്ഞു, ചേഞ്ച് ഈസ് ദ ഓൺലി റിയാലിറ്റി, മാറ്റം എന്നതാണ് ഏറ്റവും സ്ഥായിയായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന്. ഒരുപക്ഷെ ഇന്ന് മാറ്റങ്ങളുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 ദശകങ്ങൾ നാം പരിശോധിച്ചാൽ ലോകത്തെ ആകമാനം പിടിച്ചുലുക്കിയ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2008 വന്ന സാമ്പത്തിക മാന്ദ്യവും 2011 9-ാം മാസത്തിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ആക്രമണവുമെല്ലാം നമ്മൾ ഒരുപക്ഷെ വളരെ അടുത്ത് കണ്ട കാര്യങ്ങളാണ്. അതിനേക്കാൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒന്നായി 2020 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ മഹാമാരി, ജീവിതശൈലിയിൽ ആകമാനം മനുഷ്യൻ മാറ്റങ്ങൾ പ്രകടമാകുവാനായിട്ട് ഇടയായി തീർന്നു. സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനായിട്ടിടയായി തീർന്നു. സാമൂഹിക അകലം എന്നത് ഒരു പുതിയ നിയമമായി. വളരെ ദുർബലമായ ഒരു സമ്പദ് വ്യവസ്ഥ ലോകത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ലോകത്തിൽ വളരെ പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണ് ഈ മാസങ്ങളിൽ നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ആദ്യ ദശകങ്ങളിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക യുഗത്തിൻ്റെ വളർച്ചയൊക്കെ വളരെ വലിയ തോതിൽ നാം ഓരോരുത്തരും കണ്ടതാണ്. ലൈംഗിക വിപ്ലവവും ടെററിസവുമെല്ലാം ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്നു പിടിക്കുന്ന ഒരു വലിയ വ്യാധിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് അധികമായി നാം ചർച്ച ചെയ്യുന്നു. മതാതീത സമൂഹങ്ങൾ ലോകത്തിലുടനീളം വളർന്നു വരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് മതമല്ല, മതമില്ലായ്മയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ഒരു കാലഘട്ടത്ത് ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരുന്ന ഒരുപാട് രാജ്യങ്ങൾ, ഐസ്ലാൻഡും നെതർലാൻഡ് പോലുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ന് മതമില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ വളരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. കുടിയേറ്റ പ്രശ്നങ്ങൾ ഒരു വലിയ വെല്ലുവിളിയായി ഇന്ന് മാറിയിരിക്കുന്നു. ലോകത്തിൽ ഏകദേശം 55 ദശലക്ഷം അഭയാർത്ഥികൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ വെല്ലുവിളികൾ ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാറുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ സാക്ഷ്യം എപ്രകാരം അർത്ഥപൂർണമായി വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അടയാളം എന്ത് എന്നുകൂടെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ ടൈം? ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ ഒരു പ്രത്യാശയില്ലായ്മ നമുക്കെവിടെയും കാണുവാനായിട്ട് കഴിയും. ഹോപ്പ്ലെസ്നെസ്. പ്രത്യേകിച്ച് ഈ COVID-19 എന്ന മഹാമാരിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം മനുഷ്യൻ്റെ പ്രത്യാശ എന്തുമാത്രം താഴ്ന്നുപോയിരിക്കുന്നു, തകർന്നുപോയിരിക്കുന്നു എന്ന്. അതെ, നിശ്ചയമായിട്ടും പലപ്പോഴും ഈ ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ ജീവിതമെല്ലാം അവനെ നിരാശയുടെ വക്കിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. അനുദിന ജീവിതത്തിൽ മനുഷ്യൻ നിരാശയോടെ ജീവിക്കേണ്ടുന്നതായ അനുഭവമുണ്ടാകുന്നു. അതുകൊണ്ട് സഭാപിതാവായ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു, There is a God-shaped vacuum in every person's life and only God can fill it. ദൈവത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ശൂന്യത എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിന് മാത്രമേ നികത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റൊരു അടയാളം എന്ന് പറയുന്നത്, ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ അതിതീവ്രമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എത്തീസം ഓർ ന്യൂ എത്തീസം,
അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലായ്മയുടെ അനുഭവങ്ങളാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദൈവവിശ്വാസമില്ലായ്മയെ പ്രചോദിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ 2018 മരണമടഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ള ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞന്മാരും നീച്ചയെപ്പോലുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നീച്ചയെപ്പോലുള്ള ദാർശനിക ചിന്തകന്മാരുമെല്ലാം ഇതിൻ്റെ തോത് ത്വരിതപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. നീച്ചയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, മാൻ മസ്റ്റ് ലേൺ ടു ലീവ് വിതൗട്ട് ഗോഡ്, ദൈവത്തെ കൂടാതെ ജീവിക്കാനായിട്ട് മനുഷ്യൻ പഠിക്കണം. ഇന്ന് ധാരാളം ചെറുപ്പക്കാര് ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം എങ്ങനെയായിരിക്കണം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും നാം കാണുന്ന ബ്രോക്കൺ കമ്മ്യൂണിറ്റീസ്, തകർന്നു പോകുന്ന സമൂഹങ്ങളെ അല്ലെങ്കിൽ തകർന്നടിയുന്ന സമൂഹങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വശത്ത് നമ്മൾ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് വിഭാഗീയതയുടെ ചിന്തകൾ വളരെ വലിയ തോതിൽ വളർന്നു വരുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ചരിത്ര ഇന്ത്യയുടെ ഒരു സാമൂഹിക പശ്ചാത്തലമൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ജാതിയുടെയും മറ്റു വേർതിരിവുകൾ അത് നമ്മുടെ സഭയ്ക്കകത്തും വളരെ പ്രബലമാണ്. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലുണ്ടായ ഒരു വലിയ കലാപം ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ മരണത്തെ ചൊല്ലിയുള്ളതായിരുന്നു. കറുത്തവനും വെളുത്തവനും എന്നുള്ള വിഭാഗീയത, ഇത്തരത്തിൽ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം തകർക്കപ്പെടുന്ന ചെറിയ ചെറിയ സമൂഹങ്ങളുടെ വേദന, അത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി നാം കാണേണ്ടിയിരിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വളർച്ച ഏറ്റവും വലുതാണ്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും ഏറ്റവും വലുതാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന ഒരുപാട് അടയാളങ്ങൾ, അത് നമ്മുടെ ആ അടയാളങ്ങൾ ശരിയായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ സാക്ഷ്യം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് അർത്ഥപൂർണമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട്, Where do we stand? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ദ വേൾഡ് ഈസ് ഇൻ ട്രാൻസിഷൻ, ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ട്, കാലഘട്ടത്തിന്റെ അടയാളം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ വിവേചിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട്, എവിടെ നാം നിൽക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കറിയാം 73 വർഷങ്ങൾക്ക് മുമ്പ് CSI സഭ രൂപപ്പെടുമ്പോൾ നമ്മുടെ ആപ്തവാക്യമെന്ന് പറയുന്നത് യുണൈറ്റഡ് ടു യുണൈറ്റിംഗ്, നമ്മൾ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചവരാണ്. യൂണിറ്റി എന്നത് ഒരു വിശാലമായ അർത്ഥത്തിൽ കാണണം എന്ന് എപ്പോഴും നാം ചിന്തിച്ചിരുന്നു. ഐക്യം എന്നത് an ever widening concept ആയിരുന്നു CSI സഭയ്ക്ക്. എന്നാൽ ഇന്നിൻ്റെ ഒരു നേർക്കാഴ്ച നമ്മളിൽ പല സംശയങ്ങളും ചോദ്യങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്നതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന അധികാര വടംവലിയും അസഹിഷ്ണുതയുമെല്ലാം നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നുവോ എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നു. ഗ്രീക്ക് പുരാണങ്ങളിൽ നാം കാണുന്ന ലാബറിൻത്, ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത ഗുഹകളാണ്. ഇതിൽ അകപ്പെട്ടു പോയാൽ മനുഷ്യൻ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയുന്നുകയില്ല. ഇത്തരത്തിലുള്ള കാര്യാദികളിൽ ഇന്ന് സഭ അകപ്പെട്ടു പോയുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അനൈക്യവും തർക്കങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കുകയും കോടതി വ്യവഹാരങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു. സഭയുടെ സാക്ഷ്യം ഒരു എതിർ സാക്ഷ്യമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. വിശ്വാസങ്ങളും മൂല്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. യുവതലമുറ സഭയോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ പോകുന്ന കാഴ്ച നാം ഈ നാളുകളിൽ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ COVID-19 എന്ന മഹാമാരി ഇവിടെ വന്നതോടുകൂടെ വലിയൊരു ശതമാനം ആളുകൾ സഭയോട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ലാതെ മാറി നിൽക്കുന്നതായും മാറിപ്പോകുന്നതായും നാം കാണുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നതെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തിൽ ശലോമിന് ശേഷം രണ്ടായി പിരിഞ്ഞ ഇസ്രായേലും യഹൂദയും തമ്മിലുള്ള ആ മത്സരത്തിൽ അത് നേരെയാക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പരസ്പരം മത്സരിച്ചു പോകുന്ന
രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് പഴയ പ്രതാപത്തിലേക്കും ഐക്യത്തിലേക്കും മഹത്വത്തിലേക്കും സാക്ഷ്യത്തിലേക്കും പോകണം എന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന ഇങ്ങനെയാണ്, ദാറ്റ് ദേ ഓൾ മേ ബി വൺ, അവരെല്ലാവരും ഒന്നായിരിക്കണം. അതിനടിസ്ഥാനമായിട്ട് കർത്താവ് പറയുന്നത് ദൈവം, തൃത്വദൈവം, ആ ദൈവത്തിൻ്റെ ആളത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഐക്യതയോടുകൂടെ ജീവിക്കണം. അതായിരിക്കണം നമ്മുടെ നമ്മുടെ സാക്ഷ്യം എന്നത്. അതുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിലും കൂട്ടായ്മയിലും കരുതലിലും നാം മുന്നേറേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. 2016 അമെൻഡ് ചെയ്ത CSI ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്, വി ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന്. വളരെ അർത്ഥപൂർണമായി പറയുന്നു, നാം ഒരു ജനം ആകുന്ന നാം CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ അംഗങ്ങളാണ് എന്നത് ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. വി ബിലീവ് ദാറ്റ് CSI ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. നാം വിശ്വസിക്കുന്നത് നമ്മുടെ സഭ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. 4 ട്രഡീഷനുകൾ ഒന്നായി ചേർന്ന ഒരു മഹത്തായ സഭാ ഐക്യ പ്രസ്ഥാനം, ആംഗ്ലിക്കൻ, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ ആൻഡ് കോൺഗ്രിഗേഷനൽ. ആ ഐക്യം രൂപപ്പെടുമ്പോൾ നമുക്കൊരേ ഒരു പ്രാർത്ഥന മാത്രമാണ് ചൊല്ലുവാനുണ്ടായിരുന്നത്, ടുവേർഡ്സ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദാറ്റ് ദേ ഓൾ മേ ബി വൺ, നാം അവരെല്ലാവരും ഒന്നായിത്തീരണം എന്ന കർത്താവിൻ്റെ ആ പ്രാർത്ഥന. ആ പ്രിയാമ്പിൾ പറയുന്നതനുസരിച്ച് നാം ഒരു തീർത്ഥാടന സമൂഹമാണ്, വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൗത്യത്തിൽ നിലനിൽക്കുവാനായിട്ടാണ്. ആ ദൗത്യം എന്ന് പറയുന്നത് ഐക്യത്തോടുകൂടിയുള്ള സാക്ഷ്യമായിരിക്കണം എന്നതും നാം മനസ്സിലാക്കുന്നു. സഭയുടെ 73 നിലനിൽപ്പിൽ ചില അപജയങ്ങളൊക്കെ ഉണ്ടായി എന്നത് നാം തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. ഗ്രീസിലെ ഏദൻസിൽ അക്കോപൊലിസ് എന്ന മനോഹരമായ കുന്നിന്മുകളിൽ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്, പാർത്ഥനൂൺ എന്നാണ് അതിൻ്റെ പേര്. ശുഭ്രവർണ്ണമുള്ള തൂണുകളോടുകൂടിയ ഈ ക്ഷേത്രം 24 മുമ്പ് ഗ്രീസിൻ്റെ പൗരാണിക നാഗരികത അതിൻ്റെ അത്യുച്ചകോടിയിലെത്തി നിന്ന സമയത്ത് പണിയപ്പെട്ടതാണ്. ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിലൊന്നായിരുന്നു ഇത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ വെടിമരുന്ന് ശേഖരിച്ചു വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ ഫലമായി ഒരു വലിയ പൊട്ടിത്തെറിയും ചില തൂണുകളൊക്കെ നിലംപൊത്തുവാനും ഇടയായി. എന്നാലും ഇന്നും അനുഭവ സുന്ദരമായി നിലനിൽക്കുന്ന മനോഹരമായൊരു കെട്ടിടമായിട്ടാണ് ഇതിനെ കാണുവാൻ കഴിയുന്നത്. 24 നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ക്ഷേത്രം മനോഹരമായ മാർബിൾ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കല്ലുകൾ ജീർണിച്ച് പരുപരുത്തതായി തീർന്നിരിക്കുന്നു എന്ന് അടുത്ത കാലത്ത് ശാസ്ത്രം കണ്ടെത്തി. പ്രതിവിധി ചെയ്തില്ലെങ്കിൽ അത് നിലംപൊത്തിപ്പോകും എന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഈ ജീർണതയ്ക്ക് കാരണം സൾഫർ ഡയോക്സൈഡിൻ്റെ ആവിയും പുകയും കലർന്ന വായുവിൻ്റെ സമ്പർക്കം മൂലം മിനുസമുള്ള മാർബിളിൽ കറുത്ത പുള്ളികളുണ്ടാകുന്നു. ഇതിൽ മഴയോ മഞ്ഞോ പതിച്ച് ഓക്സിഡേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ജീർണിച്ച് പരുപരുത്തതായിത്തീരുന്നു എന്നതാണ്. പ്രതിവിധിയായി ശാസ്ത്രലോകം പറഞ്ഞു, വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ശുദ്ധജലം ഉപയോഗിച്ച് ഇതിനെ കഴുകി വൃത്തിയാക്കണം. എന്നാൽ 100 ആണ്ടുകളോളം ഇനിയും ഇത് നിലനിൽക്കും. പ്രിയമുള്ളവരെ, CSI സഭ ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണെങ്കിൽ നിശ്ചയമായും അതിൽ സംഭവിച്ചിരിക്കുന്ന അപജയങ്ങൾ തിരുത്തി ഐക്യത്തോടെ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സാക്ഷ്യം നിർവഹിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കി ഒരു തിരിച്ചറിവിലേക്ക് പോകാം. എവിടെയാണോ നാം പരാജയപ്പെട്ടത്, ആ അപജയങ്ങൾ മാറ്റി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ഐക്യത്തോടുകൂടെ സാക്ഷ്യത്തിനായി നിലകൊള്ളാം. അതിന് സർവശക്തനാകുന്ന ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസ പ്രമാണത്തെ ഉറക്കെ പ്രസ്താവിക്കാം. എന്നോട് ചേർന്ന് തന്നാൽ അപ്പോസ്തലീയ വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി അവിടെ ദേഹം
വിശ്വസിക്കുന്നു. കന്യാമറിയിൽ ജനിച്ചു, പിലാത്തോസിന്റെ കയ്യിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം മരിച്ചിരുന്നു, പിന്നെ ഉയർത്തുന്നേറ്റവും അവിടെ നാം ജീവനുള്ളവരെയും മരിച്ചവരെയും വരികയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു സഭയിലും സംസർഗത്തിലും നിത്യജീവിതം ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളെ നമുക്ക് ദൈവ അരുളിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം.
നമ്മെ തന്നെ ദൈവകരുണയിലേക്ക് നമുക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കുന്നവർ, നൊമ്പരങ്ങളും കഷ്ടതകളും ഒക്കെയും അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരുണയിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. അവിടുത്തെ സുഖീയമായിരിക്കുന്ന കൃപ ഈ നാടുകളിൽ അനുഭവിച്ചറിയുവാൻ അവിടെ നമ്മളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്ന പ്രിയപ്പെട്ടവരെയും നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഓരോ പ്രാർത്ഥനയുടെ പിന്നാലെ കരുണയുള്ള കർത്താവെ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ എന്ന് പ്രതിവാക്യമായി പറയേണ്ടതാകുന്നു. കരുണയുള്ള കർത്താവെ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലേണ്ടതാകുന്നു. സർവ സൃഷ്ടികളുടെ വിമോചകനായ ദൈവമേ, സമാധാനവും അനീതിയും നിറഞ്ഞ ലോകത്ത് അനുരഞ്ജനത്തിന്റെ ആത്മാവിനെ പകരണമേ. ജാതി മതവർണ്ണവർക്ക് വിവേചനങ്ങൾക്കെതിരായി പീഡനം അനുഭവിക്കുന്നവരെയും പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും നീതി ലഭിക്കാതെ ക്ലേശം അനുഭവിക്കുന്നവരെയും ലോകത്തിൽ വിധടങ്ങളിലെ കുറ്റവരും ഉടയവരും പാർപ്പിടവും നഷ്ടപ്പെട്ട് പാലായനം ചെയ്യുന്ന ജനതകളെയും കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. വൈവിധ്യങ്ങളിൽ നിറയുന്ന ദൈവമേ, ഭാരതദേശത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ഭിന്നതകളും അകറ്റി സഹോദര ബന്ധത്തിൽ ഒത്തുനിന്ന് തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുവാനും ശുദ്ധമുയർത്തുവാനും അങ്ങനെ ദേശ നിർമ്മിതിയിൽ പങ്കാളികളാകുന്നതിനുള്ള അഭിവാചനങ്ങൾ ഉണർത്തണമെന്നും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സകലാധികാരത്തിന്റെ ദൈവമേ, സ്വാർത്ഥതയും അഴിമതിയും നിറഞ്ഞ ലോകത്ത് ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള രാജ്യസേവനത്തിന് എല്ലാ ഭരണകർത്താക്കൾക്കും വിവിധ തലങ്ങളിൽ അധികാരം വഹിക്കുന്നവർക്കും പ്രതിബദ്ധതയും നീതിബോധവും നൽകി വഴി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സർവശക്തനായ ദൈവമേ, എല്ലാ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെയും ഒരു എക്യുമെനിക്കൽ സഭ എന്ന നിലയിൽ ദക്ഷിണേന്ത്യ സഭയുമായി ബന്ധത്തിലായിരിക്കുന്ന മർത്തോമാ സി എൻ ഐ ലൂഥറൻ സഭകളെയും ഞങ്ങൾ തിരുസന്നിൽ ഓർക്കുന്നു. അപ്രകാര ലോകമെമ്പാടുമുള്ള സഭകൾ ഒരുമനപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഏകസഭയായി രൂപാന്തരപ്പെടേണ്ടതിന് ഐക്യത്തിന്റെ ആത്മാവിനാൽ ദൗത്യ നിർവഹണത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ദക്ഷിണേന്ത്യ സഭയിൽ ഒരുമയുടെ ആത്മാവിനെ പകരുന്ന കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അങ്ങയുടെ ദാസന്മാരാൽ ഉണർത്തിയ സഭായിക ചിന്തകളും അക്ഷീണ പരിശ്രമങ്ങളും വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ആശയങ്ങളും ഉള്ളവരെ ഏകസഭയിലേക്ക് ചേർത്തുവല്ലോ. അതേ ആത്മാവിനാൽ ഞങ്ങൾ വിശ്വസ്തയോടും സ്നേഹത്തോടും കുറവുകളെ കണക്കിടാതെ പരസ്പരം ഉൾക്കൊണ്ട് ഏകമനസ്സോട് വസിക്കേണ്ടതിനും നാം എല്ലാവരും ഒന്നാകേണ്ടതിനും എന്ന വചനത്തിൽ സാക്ഷ്യം വഹിച്ച ലോകത്തിന് ദീപമായി തീരേണ്ടതിനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. തലമുറകളായി വഴി നടത്തുന്ന ദൈവമേ, ദക്ഷിണേന്ത്യ സഭ 74-ാം ജന്മദിനം ആചരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സഭയെ ദിശകരമായി വഴി നടത്തിയതിനെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ സഭാപിതാക്കന്മാരെയും അവരുടെ സംഭാവനകളെയും ഓർക്കുവാനും നല്ല ദൃഷ്ടാന്തങ്ങളെ നിഗമിക്കുവാനും അങ്ങനെ ഞങ്ങൾക്കും സഭയുടെ കെട്ടുപണിക്കായി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സഭയുടെ നാഥനായ കർത്താവേ, ദക്ഷിണേന്ത്യ സഭയെ അതിന്റെ നേതൃത്വത്തെ പ്രവർത്തനങ്ങളെയും വിശേഷാൽ മോഡറേറ്റർ മോസ്റ്റർ റവറൻ
എ ധർമ്മരാജൻ സാർ, ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവൻ ഡോക്ടർ കെ രൂപൻ മാർ, സിനഡ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ഫെർണാണ്ടസ് നിതിൻ രാജ, ട്രഷറർ പ്രൊഫസർ ഡോക്ടർ ബി വിമൽ സുകുമാർ എന്നിവരെയും 25 മഹാടവകയെയും അതിലെ ശുശ്രൂഷകരെയും തിരുസനിൽ സമർപ്പിക്കുന്നു. സഭയുടെ പരിപാലനത്തിന് ആവശ്യമായ കൃപ അവരിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. കൊച്ചി മഹാടവകാമേലധ്യക്ഷൻ റൈറ്റ് റവറൻ ബി എൻ പെന്തിരുമേ, മഹാടവക ഭാരവാഹികൾ, ശുശ്രൂഷകർ, അവരവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ദൗത്യത്തിന്റെ ആത്മാവിന് അവർക്ക് പകർന്ന് ദൈവരാജധർമ്മതയ്ക്ക് ഏവരെയും പ്രവർത്തോന്മകരാക്കണമേ. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സഭയിലൂടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളെയും ഡിപ്പാർട്ട്മെന്റുകളെയും സംഘടനകളെയും സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ഗായക സംഘം, സ്ത്രീജന സഖ്യം, സിസ്റ്റർഹുഡ്, ആതുരാലയം, സ്കൂളുകൾ, കോളേജ്, അവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തൃക്കയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധത വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ചൈതന്യം നൽകുന്ന ദൈവമേ, ദക്ഷിണേന്ത്യാസഭയിലെ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനത്തിന് നിരതിയിലിക്കാതെ മൂല്യാധിഷ്ഠിതമായ ജീവിതം യഥാസ്ഥാനപ്പെടുത്തുന്നതിന് അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഇന്നിട്ട് എല്ലാവരും സാക്ഷ്യത്തിന് ഊർജ്ജം പകരണമേ. അങ്ങനെ എല്ലാവരും അനുമനപ്പെട്ട് ഉത്തമ ശിഷ്യരാകേണ്ടതിന് അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സകല ആശ്വാസത്തിന്റെയും ദൈവമേ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, ആതുരാലയം, സാമൂഹിക പ്രവർത്തകർ, ഭരണാനതത്വത്തിലേർപ്പെട്ടിരിക്കുന്നവർ, പ്രതിരോധ മരുന്ന് ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും നന്ദിയോടോർക്കുന്നതിനോടൊപ്പം തിരുസന്നിധിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള കർത്താവേ, ഭീതിയിലും മാനസിക പ്രയാസങ്ങളും നേരിടുന്നവരെ, കുട്ടികൾ, പ്രായമായവർ, ഭവനത്തിലും മറ്റിടങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർ, കോവിഡ് ബാധിതരായാൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്നവർ എല്ലാവരെയും കരുണയോട് ദർശിക്കണമേ. ആവശ്യത്തിലേക്ക് ഇരുന്നവരെ അറിഞ്ഞു കരുതുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സ്നേഹവാനായ പരിശുദ്ധ പിതാവേ, എല്ലാ ഭവനങ്ങളും സ്നേഹത്തിന്റെ വിളനിലമാകണമേ. പലപ്പോഴും ജീവന വെല്ലുവിളി നേരിടുന്ന ഇടങ്ങളെ പ്രതികരിപ്പാൻ അവൻ എന്നെ കണ്ണുനീർമങ്ങളെ കാണുവാനും നീതിക്കായ മുറിവേറ്റവന്റെ ഭക്ഷണമാകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സകലാനുഗ്രഹങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ഞങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടതിന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ താരന്തുകളെ ശരിയായി വിനിയോഗിപ്പാൻ ഞങ്ങൾക്ക് കൃപയും ജ്ഞാനവും നൽകി അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും ദയയുമുള്ള കർത്താവേ, അങ്ങയുടെ പുത്രനിൽപ്പോട് ബലഹീനരായ ഞങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷകളെ സ്വീകരിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവന്റെ വെളിച്ചമാകുവാൻ അങ്ങയുടെ ദാനമായ സഭയെ ജനങ്ങളെ സകല മലങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് വഴി നടത്തണമേ. എല്ലാ മനുഷ്യരും അങ്ങയുടെ മക്കളാണ് തിരിച്ചറിഞ്ഞ് അങ്ങ് നൽകിയ ജീവന്റെ സ്നേഹത്തെ പകരുവാനും സർവരും അനുമനപ്പെട്ടേക്ക് ആരാധന സ്ഥാപിതമാക്കുവാനും ഞങ്ങളെ സഹായിക്കണം. പിതാവേ, ഞങ്ങളുടെ കുറവുകളെ കണക്കിടാതെ അങ്ങ് പരമേൽപ്പിച്ച ശുശ്രൂഷകളെ നിർവഹിച്ച്
നന്മയുള്ളവരായ സുഖാൻ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു മിശിഹാപോലും ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുതിയുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുടെ ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ മുന്നെടുത്തതിൻ്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മൗത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കണമേ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളിൽ പ്രത്യാശയോടും ഐക്യതയോടും കാത്തിരുന്ന സഭയ്ക്ക് അവിടുത്തെ പരിശുദ്ധാത്മദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായി ഞങ്ങളെ അത്ഭുതകരമായ ഒരു വിധത്തിൽ ഒരു ഏകദൂരത്തിലേക്ക് അവിടുന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പാനും നിനക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിപ്പാനെന്നൊക്കെ വന്നു. ഞങ്ങളുടെ ആരാധനയിലും ജീവിതത്തിലും ആ പരിശുദ്ധാത്മാവിനെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നിൽ ഒന്നായി തീർന്നിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അയച്ചുവന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കൃപ ചെയ്യണമേ. അവന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് നിരന്തരമായ സംസർഗവും സഹവാസവും കാവലും. പ്രിയമുള്ളവരെ, നാം എല്ലാവരോടുകൂടി നമ്മുടെ ജീവിതത്തോടുകൂടി നമ്മുടെ സഭയോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ആത്മാവോട് കൂടെയും നമുക്ക് സമാധാനമായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.